സത്യസായി ഹോമിയോ ക്ലിനിക്കിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കൽപ്പാത്തിയിലാണ് അവരുടെ പ്രധാനപ്പെട്ട ബ്രാഞ്ച് ഉള്ളത്. അതിനുശേഷം വേറെ ഒരു ബ്രാഞ്ച് ഉള്ളത് പാലക്കാട് ജില്ലയിലെ പൂക്കുട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ കല്ലുവഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ക്ലിനിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുവാനും അറിയുവാനും വേണ്ടി പോകുന്നത്. ബസ്സിൽ വരുന്ന ആളുകൾക്ക് ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിലെ ശബരി AUP സ്കൂൾ കല്ലുവഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. എല്ലാ ബസ്സുകളും, അതുകൂടെ വരുന്ന എല്ലാ ബസ്സുകളും അവിടെ നിർത്തും. അവിടെ ഇറങ്ങി ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ ഹോമിയോ ക്ലിനിക്കിലേക്ക് എത്താം. റോഡ് സൈഡിന് തന്നെയാണ് ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത്. നല്ല തിരക്ക് അതിരാവിലെ പുലർച്ചെ തന്നെ ക്ലിനിക്കിലുണ്ടായിരിക്കും. രാവിലെ 4 മണിക്കും അതുപോലെ തന്നെ 5 മണിക്കൊക്കെ ക്യൂ നിൽക്കുന്ന ആളുകളാണ് ഈ നിൽക്കുന്നവരെല്ലാം. ഞാൻ എത്തിയപ്പോൾ 7:40 സമയം രാവിലെ. അപ്പോൾ കാണുന്ന തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കാണ് ഈ ക്ലിനിക്കിൽ അനുഭവപ്പെടുന്നത്. എല്ലാ ശനിയാഴ്ചകളിലുമാണ് ഈ ക്ലിനിക്കിൽ ഡോക്ടറുടെ സേവനം ഉള്ളത്. ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടറുടെ വണ്ടിയാണ്. അടിപൊളി ക്വാളിറ്റിയിലാണ് വരവ്. ഇതാണ് ഡോക്ടർ. ഡോക്ടറുടെ തന്നെ സഹായികളുണ്ട്. ഡോക്ടർ കൃഷ്ണനുണ്ണിയാണ് ഇപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കാണ്. ആളുകൾക്കൊക്കെ ഒരുപാട് അസുഖങ്ങൾ കൃത്യമായി മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരക്ക് അനുഭവപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ ഇത്ര പുലർച്ചെ തന്നെ ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കാനുള്ളൊരവസ്ഥ ഉണ്ടാവില്ല. കാരണം നമ്മളൊക്കെ പല ഹോമിയോ ക്ലിനിക്കുകളും കണ്ടതാണ്, അവിടെ ഒന്നും ഇല്ലാത്തൊരു വലിയ തിരക്കാണ് ഈ ക്ലിനിക്കിന് മുൻപിൽ അനുഭവപ്പെടുന്നത്. അവർ വരുമ്പോൾ തന്നെ അവരുടെ വണ്ടിയിൽ അത്യാവശ്യം മരുന്നുകളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ കൊണ്ടുവരും. ഇവർക്ക് മറ്റൊരു ബ്രാഞ്ച് ഉള്ളത്, മറ്റൊരു ക്ലിനിക്കുള്ളത് കൽപ്പാത്തിയിലാണ്. കൽപ്പാത്തിയിൽ എല്ലാ ദിവസവും ഉണ്ട്. ശനിയാഴ്ചകളല്ലാത്ത എല്ലാ ദിവസങ്ങളും അവിടെ ഡോക്ടറുടെ സേവനമുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8 മണി മുതലാണ് ഡോക്ടർ സേവനം അനുഷ്ഠിക്കുന്നത്. തിരക്ക് അവസാനിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ സേവനം അവിടെ ഉണ്ടാകും. രാത്രി 10-ഉം 11-ഉം മണി വരെ അദ്ദേഹം ഇവിടെ രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല ഒരു സേവനമാണ് ആളുകൾക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ആളുകൾക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളൊക്കെ ഇത്രയും കൂടുതൽ സമയം കാത്തിരുന്നുകൊണ്ട് ഈ ഡോക്ടറിനെ നേരിൽ കാണുവാനും രോഗവിവരങ്ങൾ പറഞ്ഞ് മരുന്ന് വാങ്ങിക്കുവാനൊക്കെ തയ്യാറായിട്ട് ഇവിടെ ക്ഷമയോട് കൂടിയിട്ട് ഇത്രയും കൂടുതൽ ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ തന്നെ ചുമരിൽ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ടോക്കൺ എടുക്കണമെങ്കിൽ രോഗിയുടെ കൂടെയുള്ള ആൾ നേരിട്ട് വരണം. യാതൊരുവിധ ബുക്കിങ്ങോ അതുപോലെ തന്നെ ഇടപെടലോ റെക്കമെൻഡേഷനോ ഒന്നും തന്നെ ഈ ക്ലിനിക്കിൽ ലഭിക്കുന്നതല്ല, ചെയ്യാൻ കഴിയുന്നതല്ല. നേരിട്ട് രോഗികൾ വന്ന് ടോക്കൺ എടുത്ത് ടോക്കൺ വിളിക്കുന്ന സമയത്ത് രോഗി ഹാജരായിട്ടില്ലെങ്കിൽ അവർ വേറെ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ പോലും ഇവിടെയുണ്ട്. കാരണം അത്രയും തിരക്കാണ് ഇവിടെ. യാതൊരുവിധ മുൻഗണന ക്രമങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. ടോക്കൺ എടുത്ത് വരിക്കു നിന്ന് ക്ഷമയോടുകൂടി കാത്തുനിന്നാൽ മാത്രമേ നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഒരു വീട്ടിൽ നിന്നും വരുന്ന പേഷ്യൻറ്റിൻ്റെ അവർക്ക് നമുക്ക് എത്ര ആളുകൾക്ക് വേണമെങ്കിലും ആ ഒരു ടോക്കണിൽ കയറാം. അതാണ് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പേഷ്യൻറ്റിൻ്റെ പേരെഴുതുക. ആ പേഷ്യൻറ്റിൻ്റെ കൂടെ എത്ര ആൾ കയറും, എത്ര വേറെ പേഷ്യൻസ് കയറാം എന്ന് കൂടെ എഴുതാം. എൻ്റെ കൂടെ ഞാനും വേറെ 2 ആളുകളുമാണ് കയറിയത്. അപ്പോൾ ഞാൻ എൻ്റെ പേര് എഴുതിന് ശേഷം 3 എന്നവിടെ നമ്പർ എഴുതി കൊടുത്തപ്പോൾ എൻ്റെ കൂടെ 3 ആളുകൾ കയറുന്നുണ്ട് എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടോക്കൺ ക്രമം. അല്ലാണ്ട് നമ്മൾ പോകുന്ന എല്ലാ ആളുകൾക്കും ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ടോക്കൺ എടുക്കേണ്ട ആവശ്യകത ഇവിടെയില്ല. അതൊരു പ്രത്യേകതയായിട്ട് ഇവിടെയുണ്ട്.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കല്ലുവഴി സ്കൂളിൻ്റെ മുൻപിലുള്ള ബസ് സ്റ്റോപ്പ്. ഇവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങേണ്ടത്. ഈ നിൽക്കുന്നത് ഒറ്റപ്പാലം ഭാഗത്തുനിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുന്ന ബസ്സാണ്. ആ ബസ്സിൽ കല്ലുവഴി സ്കൂളിൻ്റെ മുൻപിൽ ഇറങ്ങിയ ആളുകൾ നടന്ന് ക്ലിനിക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാം തവണയാണ് വരുന്നത്. ആദ്യം വരുന്ന സമയത്ത് എനിക്ക് ഡോക്ടർ ഫീസും മരുന്നും ഉൾപ്പെടെ 230 രൂപയാണ് ഒരു മാസത്തേക്ക് വന്നത്. ഇന്നിപ്പോൾ രണ്ടാമത് ഒരു മാസം കഴിഞ്ഞ് ഈ ശനിയാഴ്ച വീണ്ടും വന്നു. ഒരു മാസത്തേക്ക് മരുന്നിന് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് വെറും 180 രൂപയാണ്. എമൗണ്ടിലും വലിയ മാറ്റമുണ്ട്. ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. ബില്ലുകൾക്ക് അസുഖം മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ആളുകളിവിടെ വന്ന് ക്യൂ നിൽക്കുകയാണ് ഡോക്ടറെ കാണാൻ. ഡോക്ടർ 8 മണിയോടുകൂടി വരുന്നുണ്ട്. ഇന്ന് 8:30 വന്നത്. അപ്പോൾ ഈ സമയത്ത് 11 മണിയോട് എടുക്കുമ്പോൾ ടോക്കൺ 160-ൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അത്രയും തിരക്കാണിവിടെ. ഞാൻ വന്നിട്ടുള്ളത് വിട്ടുമാറാത്ത അലർജിയാണ്, ജലദോഷം, അതുപോലെ തന്നെ തുമ്മൽ. അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല മാറ്റം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ആളുകൾക്കും അവരവരുടെ അസുഖങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടുത്തെ തിരക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൽപ്പാത്തിയിലൊരു ബ്രാഞ്ചും അതുപോലെ തന്നെ കല്ലുവഴിയിലൊരു ബ്രാഞ്ചുമാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. അതിരാവിലെ വന്ന് ടോക്കൺ എടുത്താൽ പെട്ടെന്ന് ഡോക്ടറെ കണ്ടു പോകാം. എല്ലാവരും അവരവർക്ക് സൗകര്യമുള്ള സ്ഥലം കൽപ്പാത്തിയിലാണോ അതല്ലെങ്കിൽ കല്ലുവഴിയിലാണോ എന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. നല്ല റിസൾട്ട് ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.